നിങ്ങളൊരു വീട് കെട്ടുന്നതായിട്ടാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. അതിന്റെ അളവും കാര്യങ്ങളും സ്ക്വയർ ഫീറ്റും ബെഡ്റൂം ഒക്കെ തീരുമാനിച്ചു. അതിന് വിഷ്വലൈസേഷൻ എങ്ങനെ വേണമെന്നറിയോ? ഇത് ആദ്യ ഘട്ടത്തിൽ നമുക്കൊരു സംശയമൊക്കെ ഉണ്ടാവും, ഇതൊക്കെ നടക്കുമോ? അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രാവർത്തികമാവാൻ, ഞാൻ കുറെ മെനക്കെടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് പ്രാവർത്തികമാകുന്നില്ല. എന്തിനാണ് പ്രകൃതി നമുക്ക് ഇങ്ങനെ ഒരു ഫിൽട്ടറിങ് അല്ലെങ്കിൽ ഒരു ഗേറ്റ് കീപ്പറെ തന്നതെന്നറിയോ? ഇന്ന് നമ്മുടെ ലോകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് സ്കൂളുകളിൽ നിന്ന്. പക്ഷേ നിത്യജീവിതത്തിൽ ആവശ്യമായ പല കാര്യങ്ങളും നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ടീം ഈ പോയിന്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പഠിക്കാൻ പോകുന്നത്, ദ സയൻസ് ബിഹൈൻഡ് വിഷ്വലൈസേഷൻ. ഈ വിഷ്വലൈസേഷൻ എന്ന വാക്ക് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. അത്തരത്തിലുള്ള സെമിനാറുകളിൽ അറ്റൻഡ് ഉണ്ടാവും, വർക്ക്ഷോപ്പുകളിൽ അറ്റൻഡ് ചെയ്യവരുണ്ടാവും, പുസ്തകങ്ങൾ വായിച്ചവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാവരുടെ മനസ്സിലൂടെയും കടന്നുപോകുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ മനസ്സിലൂടെയും ഇതേ ചോദ്യമാണ് കടന്നുപോയത്. ഞാനും ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് വിഷ്വലൈസേഷൻ്റെ. എന്താണ് ആ ചോദ്യം എന്നറിയോ? ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രാവർത്തികമാവാൻ, ഞാൻ കുറെ മെനക്കെടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് പ്രാവർത്തികമാകുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ചിന്തയുള്ളവർക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. അതായത് ചില മഹാന്മാർക്ക് ഇത് സാധിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മഹാത്മാഗാന്ധി, ഐസക് ന്യൂട്ടൺ, എഡിസൺ, നിക്കോള ടെസ്ലെ, അതോടൊപ്പം തന്നെ ഹെലൻ കെല്ലർ. ഒരിക്കലും മറന്നുപോകാൻ പറ്റില്ല, ഹെലൻ കെല്ലർ. അതായത് കേൾക്കാനോ കാണാനോ പറ്റാതെ ലോകത്തോട് സംവദിച്ച ഹെലൻ കെല്ലർ. ഇവരൊക്കെ തന്നെ വിഷ്വലൈസേഷന്റെ ഈ മഹത്തായ ശക്തി ഉപയോഗിച്ചവരാണ്. നമ്മുടെ ചോദ്യം, നമുക്കിത് സാധിക്കുന്നില്ല. പലരും ഇത്തരം സെമിനാറിലൊക്കെ പോയി വന്ന് രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ വളരെ കഠിനമായി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും ഈ വിഷ്വലൈസേഷന് വേണ്ടി. പക്ഷേ അത് പെട്ടെന്ന് നിന്നുപോകും, അത് തുടർച്ചയായി ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അതിന് എന്താണ് കാരണം എന്നതിനെ കുറിച്ച് വിശദമായി പഠിക്കേണ്ടതുണ്ട്. അതിനാൽ ഇനി വരുന്ന 30 മിനിറ്റ് നിങ്ങൾ പുസ്തകവും ഒരു പേനയും കയ്യിൽ കരുതുക. ഇവിടുത്തെ പോയിന്റുകൾ കുറിച്ചെടുക്കുക, അവ സശ്രദ്ധം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ദ സയൻസ് ബിഹൈൻഡ് വിഷ്വലൈസേഷൻ. സുഹൃത്തുക്കളെ, ഞാനൊരു കഥ പറയാം. കഥയല്ല, യഥാർത്ഥ അനുഭവം തന്നെയാണ് പറയുന്നത്. സ്പെയിനിലാണ് സംഭവിച്ചത്. സ്പെയിനിലെ ഒരു ബിസിനസ്സുകാരുണ്ടായിരുന്നു, അദ്ദേഹമാണ് ഇതിലെ കഥാപാത്രം. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം തൻ്റെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഉടനെ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചേർന്ന് അദ്ദേഹത്തെ നേരെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അവിടുത്തെ വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏറ്റവും പ്രശസ്തരായ ന്യൂറോ സർജൻസ് ഒക്കെ വന്നിട്ടാണ് ഇദ്ദേഹത്തെ പരിശോധിച്ചത്. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് സ്ട്രോക്കാണ്. ഇപ്പോൾ സ്ട്രോക്ക് നമുക്കറിയാലോ, ഞാൻ അതിനിടയിൽ പറയുന്നത് മാത്രം, വളരെയധികം കൂടി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അവസാനം അവരൊരു വിധി എഴുതി, ഇത് വലിയ ബുദ്ധിമുട്ടാണ്, ഇത് തിരിച്ചു വരിക എന്ന് പറഞ്ഞത്ര എളുപ്പമല്ല, ഒരുപക്ഷെ സാധ്യത വളരെ വളരെ കുറവാണ്. അവരതിന് ഗൗരവമൊക്കെ കുടുംബാംഗങ്ങളെ അറിയിച്ചു, നിങ്ങളിനി വീട്ടിൽ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തോളൂ എന്നർത്ഥത്തിൽ ആ ബിസിനസ്സുകാരനെ വീട്ടിലേക്ക് എത്തിച്ചു. ഈ ബിസിനസ്സുകാരൻ എന്താ ചെയ്യുന്നുണ്ട്? അദ്ദേഹം താൻ പൂർണ്ണമായും ആരോഗ്യവാനാവുന്നതായും എഴുന്നേൽക്കുന്നതായും നടക്കുന്നതായും ബിസിനസ്സിൽ കൂടുതൽ സജീവമായി പങ്കെടുക്കുന്നതായും ഒക്കെ അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി തുടർച്ചയായിട്ട്. ഈ പ്രോസസ്സ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കണേൽ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അത്ഭുതം കണ്ടു. ഇദ്ദേഹത്തിന്റെ ഒരു കാലിന്റെ വിരലൊന്ന് അനങ്ങുന്നുണ്ട്. ഒന്നുകൂടെ അവർ ശരിക്കും പരിശോധിച്ചു, അപ്പോൾ ഉണ്ട് ശരിയാ. വളരെ സന്തോഷത്തോടെ അവർ തൻ്റെ ഫാമിലി ഡോക്ടറെ കൊണ്ട് വിളിച്ചു. ആ ഫാമിലി ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് അദ്ദേഹം ഇത് മനസ്സിലാക്കി, ശരിയാണ്. അവർ എന്താ ചെയ്യുന്നറിയോ? അവർ പറഞ്ഞു, അദ്ദേഹം എന്തോ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇദ്ദേഹം ഈ ചിന്തിക്കുന്ന കാര്യങ്ങൾ വിഷ്വലൈസേഷന്റെ കാര്യങ്ങൾ മാത്രമാണ് എന്ന കാര്യം മറ്റുള്ളവർക്ക് അറിയില്ല, അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തോ അത്ഭുതമുണ്ട്, ഏതായാലും കുറച്ചും കൂടെ കാത്തിരിക്കാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം തന്റെ വിഷ്വലൈസേഷൻ തുടർന്നു. പിന്നീട് സംഭവിച്ചത് മറ്റു വിരലുകൾ ക്രമേണ അനങ്ങാൻ തുടങ്ങി.
അദ്ദേഹത്തിൻ്റെ കൈ അനങ്ങാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് വലിയ മാറ്റം മനസ്സിലാവുകയും വീണ്ടും അദ്ദേഹത്തെ ആ ഹോസ്പിറ്റലൈസിനെ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർമാരും അത്ഭുതത്തോടെയാണ് ഇത് കണ്ടത്. തുടർന്ന് അവർ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തെ മാറ്റി. അദ്ദേഹത്തിന്റെ വിഷ്വലൈസേഷൻ തുടർന്നു, ഹോസ്പിറ്റലിൽ നിന്ന് മാറുന്നു, അത് ബിസിനസ്സിൽ പോകുന്നു. ആ വളരെ മനോഹരമായ അദ്ദേഹത്തിന്റെ ജീവിതം മാത്രമേ അദ്ദേഹം തന്റെ മനസ്സിലൂടെ കടത്തിവിട്ടു. ഫിസിയോതെറാപ്പി വിഭാഗത്ത് നടന്നു. വളരെ പെട്ടെന്ന് തന്നെ, അധിക സമയം എടുക്കാതെ തന്നെ അദ്ദേഹത്തിന് നടക്കാൻ സാധിച്ചു. പക്ഷെ നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഒരു സ്ട്രോക്ക് വന്നാലുള്ള ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അതിനുണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിഷ്വലൈസേഷനാണ്. ആ വിഷ്വലൈസേഷന്റെ ആ പ്രാധാന്യം ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ അനുഭവം ഞാനിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഈ വിഷ്വലൈസേഷൻ എന്താണ് എന്ന് നോക്കാം. ഒരു നിർവചനത്തിലേക്ക് എത്താനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. നമുക്കൊരു എക്സസൈസ് ചെയ്യാം. എല്ലാവരും സ്റ്റഡി ആയിട്ടിരിക്കുക, നട്ടലൊക്കെ നിവർത്തിയിരിക്കുക. ഓക്കെ, ഇനി കണ്ണടക്കുക. എന്നിട്ട് മനസ്സിൽ ഒരു പൂവിനെ വിചാരിക്കുക, ഒരു ഫ്ലവർ, ഒരു ഫ്ലവറിനെ വിചാരിക്കുക. വിചാരിച്ചല്ലോ. ഇനി നമുക്ക് മെല്ലെ കണ്ണു തുറക്കാം. ആ വിചാരിച്ച പൂവിന്റെ പേര് ഇംഗ്ലീഷിലോ മലയാളത്തിലോ സ്പെല്ലിംഗ് ഒന്നും പ്രശ്നമാക്കണ്ട, നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇതിൽ റോസ് ഉണ്ട്, ജാസ്മിൻ പലരും വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എല്ലാവരും ഇത് ടൈപ്പ് ചെയ്യണമെന്നില്ല, പലരും മനസ്സിലൂടെ കടന്നുപോയാൻ പറയുന്നുണ്ടോ. അതിൽ ചെമ്പരത്തി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഈ പൂക്കൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ പൂന്തോട്ടത്തിലുള്ളതായിരിക്കും, വീട്ടിന് മുമ്പിലുള്ള പൂന്തോട്ടത്തിലെ ഒരു പൂവായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചിത്രത്തിൽ കണ്ടതായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു യാത്ര നടത്തിയപ്പോൾ ടൂറോ മറ്റോ പോയപ്പോൾ കണ്ട ഒരു പൂവായിരിക്കാം, ഒരു പൂന്തോട്ടത്തിലൊക്കെ നമ്മൾ പോയപ്പോൾ കണ്ട പൂവായിരിക്കാം. ഇങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ നിങ്ങൾ കണ്ട പൂക്കളാണ് അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഒരു പൂവ് വിചാരിക്കാനാണ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്തു, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൂവ്. ഈ കഴിവിനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഒരാർക്കിടെക്ടിനെ മനസ്സിൽ വിചാരിക്കുക, അത് ഒരു പാലം ഡിസൈൻ ചെയ്യുന്നു. ആദ്യം എന്താ സംഭവിക്കുക, അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ ആ പാലം അദ്ദേഹം വിഷ്വലൈസ് ചെയ്യുന്നു, സമഗ്രമായി പൂർണ്ണമായൊരു പാലം. എന്നിട്ട് അദ്ദേഹം ഒരു പേപ്പറിൽ അതിൻ്റെ കാര്യങ്ങൾ വരക്കുന്നു. അപ്പം അതിനാവശ്യമായ അളവുകോലും മറ്റുമൊക്കെ അളവൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വരയായിരുന്നു. പിന്നീടാണ് അത് റിയൽ കൺസ്ട്രക്ഷനിൽ വന്നിട്ട് ഒരു മനോഹരമായ പാലമായി മാറുന്നത്. ഇവിടെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു സൃഷ്ടി നടക്കുമ്പോൾ രണ്ട് കാര്യം നടക്കും. ഒന്ന് നമ്മുടെ ബ്രെയിനിൽ നടക്കും, രണ്ട് റിയലായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇതിനാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സയൻസിലേക്ക് വരുമ്പോൾ, ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇതിന് പ്രോസസ്സ് നടക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ഏരിയാസ് ഓഫ് ബ്രെയിൻ വിഷ്വലൈസേഷന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ ഓക്സിപെറ്റൽ ഏരിയ, അതായത് നമ്മുടെ തലച്ചോറിന് പിറക് ഭാഗം വരുന്ന ഭാഗമാണ് ഓക്സിപെറ്റൽ ഏരിയ എന്ന് പറയുന്നത്. അവിടെയല്ല, വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെയാണ് ഈ വിഷൻസ് അല്ലെങ്കിൽ കാഴ്ച, നമ്മൾ കണ്ട കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പൂവ് തുടങ്ങിയ കാര്യങ്ങൾ, അവിടെ ഒരു വിഷൻ നടക്കുകയും ഒരു കാഴ്ച, അവിടെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. വിഷണറി പ്രോസസ്സ് എന്ന് പറയുന്ന പറഞ്ഞെങ്കിൽ അത് നടക്കുന്ന ഏരിയ ആണ് വിഷ്വൽ കോർട്ടെക്സ്. പിന്നെ മറ്റൊരു ഇതിനെ സഹായിക്കുന്നതാണ് ഹിപ്പോ ക്യാമ്പസ്. നമ്മൾ മുമ്പേ ഈ കടൽ കുതിരകളെ കുറിച്ചൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ, ആ ആകൃതിയിലുള്ള ഒരു അവയവമാണ് ഹിപ്പോ ക്യാമ്പസ്. അത് നമ്മുടെ മെമ്മറിയെ, ഓർമ്മയെ സഹായിക്കും. ഇനി മൂന്നാമത് നമ്മുടെ ഈ വിഷ്വലൈസേഷന് സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബ്രെയിനിന്റെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്, നമ്മുടെ നെറ്റിയുടെ തൊട്ടു പുറകിലുള്ള ഭാഗം എന്ന് വേണം ഊഹിക്കാം. നിങ്ങൾക്ക് ചിത്രം ശ്രദ്ധിക്കാം, ചിത്രത്തിൽ വിശദമായി കാണിക്കുന്നു. ആ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിൽ നമുക്ക് അതിനെന്തിനൊക്കെയാണ് ഈ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ആവശ്യം? ഒന്ന്, പ്രോബ്ലം സോൾവിങ്, നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ, ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എടുക്കാൻ, ഇതിനൊക്കെ സഹായിക്കുന്ന ഈ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗവും നമ്മുടെ വിഷ്വലൈസേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിന് വിഷ്വൽ കോർട്ടെക്സ്, ഹിപ്പോ ക്യാമ്പസ്, പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നിവ ഏറെ സഹായിക്കുന്നു. ഈ വിഷ്വലൈസേഷനെ ഇമാജിനേഷൻ എന്നുകൂടി പറയാറുണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്ത നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യം, എന്തിനാണ് ഈ വിഷ്വലൈസേഷൻ, അല്ലെങ്കിൽ ഇതിന് വല്ല ആവശ്യമുണ്ടോ? വിഷ്വലൈസേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി.
ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, പലരും ഇപ്പോൾ ഇന്റർനെറ്റിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ ഇത് മനസ്സിലാക്കിയവരുണ്ടാവാം. എന്നാൽ അത് ഒന്ന് ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ താല്പര്യത്തോടെ പഠിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുകൂടിയാണ് ഇത് പറയുന്നത്. ഇതൊരു പുതിയ കാര്യമായിട്ടല്ല. എന്താണെന്നറിയോ, ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞ ഗോൾ നേടാൻ എന്ന് പറയും. അത് നമുക്ക് പലർക്കും പല ഗോളുകൾ ഉണ്ടാവില്ലേ? ഒന്ന് ഹെൽത്ത് ഗോൾസ്, പിന്നെ ഒന്ന് അത് ആരോഗ്യപരമായിട്ട് നമുക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ട്, രണ്ട് വെൽത്ത് ധനപരമായിട്ടും, ഇപ്പൊ ചിലവർക്ക് പ്രൊമോഷൻസ്, ചിലവർക്ക് വീട് കൺസ്ട്രക്ഷൻ, ചിലവർക്ക് ഒരു കാറ് വാങ്ങൽ, എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഉദാഹരണങ്ങളിൽ കൂടുതൽ പോകുന്നില്ല, എന്തും ആവട്ടെ, വ്യത്യസ്തമായി ഈ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ചവിട്ടുപടിയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടതിന് ഒരു പ്രത്യേകത ഉണ്ടോ? അത് സ്പെസിഫിക് ആയിരിക്കണം. എന്താണെന്ന് പറയാം, ഞാൻ കുട്ടിക്കാലത്ത് അധ്യാപകനാവാനാണ് ആഗ്രഹിച്ചത്. കാരണം എനിക്ക് അധ്യാപനം വളരെ ഇഷ്ടമായിരുന്നു, പല അധ്യാപകരെന്നെ മോഡലായിരുന്നു. അപ്പോൾ പിന്നീട് എപ്പോഴും ഞാൻ പഠിപ്പിക്കുന്നതായിട്ടും ഞാൻ എൻ്റെ കുട്ടികളായിട്ട് സംവദിക്കുന്നതായിട്ടും അവർ ഇടപഴകുന്നതായിട്ടും ഒക്കെ എപ്പോഴും കണ്ടുകൊണ്ടേ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ആ തൊഴിലിലേക്ക് തന്നെ എത്തിച്ചേർന്നു. അതൊരു പക്ഷേ വിഷ്വലൈസേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഈ പഠനത്തിൽ എനിക്ക് മനസ്സിലായത്. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു ജോലി വേണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഇപ്പോൾ പട്ടാളത്തിൽ പോകണം എന്നെങ്കിൽ പട്ടാളത്തിലെ ഏതിലേക്ക് എന്ന് കൃത്യമായി നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റണം. സ്പെസിഫിക് ആയിരിക്കണം എന്നാണ് ഇവിടെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ എന്തിനാണ് വിഷ്വലൈസേഷൻ എന്ന് നമുക്ക് മനസ്സിലായി. അതിന് സ്പെസിഫിക്കായിട്ട് വേണം എന്ന കാര്യത്തിൻ്റെ ഗൗരവം കൂടി മനസ്സിലായി. ഇനി നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, എപ്പോഴാണ് ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, എപ്പോഴും ചെയ്യാം. പക്ഷേ ഈ ഇനി ഞാൻ പറയാൻ പോകുന്ന സമയത്ത് ചെയ്യുമ്പോൾ റിസൾട്ട് വളരെ കൂടും. അതെപ്പോഴാണെന്ന് അറിയാം. ഒന്ന്, നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന ഉറങ്ങാൻ കിടക്കുമല്ലോ, അതിന് തൊട്ട് മുമ്പേ, എന്നിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോകണം. രണ്ടാമത്, എഴുന്നേറ്റ ഉടനെ. എന്തിനാണെന്നറിയോ, ഈ സമയത്ത് തീറ്റ വേവ്സ്, നമ്മൾ ഈ ആൽഫ ബീറ്റ ഗാമ തീറ്റ എന്നൊക്കെ കേട്ടില്ലേ, അത് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഓരോ വേവ്സിൽ പറയുന്ന പേരുകളാണ്. ഇവിടെ തീറ്റ വേവ്സ് ആണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. എന്താ ഇതിന്റെ പ്രത്യേകത? ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ ഏറ്റവും പറ്റിയ സമയം തീറ്റ വേവ്സ് വളരെ ശക്തമായി ഉണ്ടാവുന്ന സമയത്താണ്. അതെപ്പോഴാണ്? ഒന്ന്, ഉറങ്ങാൻ പോകുന്ന സമയം, രണ്ട്, ഉണർന്നെഴുന്നേൽക്കുന്ന സമയം. അപ്പൊ ഈ രണ്ട് സമയത്ത് നമ്മൾ ചെയ്യണം. അപ്പൊ എന്താണ് അതിൻ്റെ കൂടെ? ഒന്ന്, തീറ്റ വേവ്സ് വളരെ പ്രോമിനൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ബ്രെയിനിലേക്ക് എത്തുകയും അത് നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള സാധ്യതകൾ കൂട്ടുകയും ചെയ്യും. അപ്പൊ വിഷ്വലൈസേഷന് പവർ കൂടും. അപ്പൊ എന്തായാലും മനസ്സിലായത്, ഏത് സമയത്തും വിഷ്വലൈസേഷൻ ചെയ്യാം, പക്ഷേ പ്രധാനപ്പെട്ട സമയം മറന്നു പോകരുത്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ, ഉണർന്നെഴുന്നേൽക്കുന്നതിന്, ഉണർന്നെഴുന്നേറ്റ ശേഷം, എഴുന്നേറ്റ് ഉടനെ തന്നെ, അധികം സമയം എടുക്കരുത്. ഈ ഒരു രണ്ട് സമയം നിങ്ങളുടെ ഏത് ലക്ഷ്യവും നിങ്ങൾക്ക് ചിന്തിക്കാം, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വളരെ വേഗത്തിലായിരിക്കും. വിഷ്വലൈസേഷൻ എന്താണ്, അതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയാൽ ഇനി ചെയ്യേണ്ടത് അറിയോ? ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിനൊരു കൃത്യമായൊരു സ്റ്റെപ്പുണ്ട്. അത് ഓരോന്നോരോന്നായി ഞാൻ പറയാം. ആദ്യമായി പറയുന്ന, ഒരു ശാന്തവും സ്വസ്ഥവുമായ സ്ഥലത്ത് ഇരുന്നോ ഇനി അല്ലെങ്കിൽ കിടന്നോ നിങ്ങൾക്ക് ഈ വിഷ്വലൈസേഷൻ ചെയ്യാം. കിടന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, അറിയാതെ ഉറങ്ങിപ്പോയത്. ചിലർക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്, ഒന്ന് കിടന്നാൽ അന്നേരം തന്നെ ഉറങ്ങിപ്പോകും. അത് വല്ല, വളരെ ശ്രദ്ധിച്ചുള്ളൊരു പ്രോസസ്സിലാണെന്നുള്ള ധാരണ വേണം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ വിഷ്വലൈസേഷന്റെ എല്ലാ പ്രോസസ്സിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ശാന്തമായിരിക്കുന്നു, അതിനുശേഷം കണ്ണടക്കണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സമയത്തായിരിക്കും ചിലപ്പോൾ ഭാര്യ, ചേട്ട, ചായ എന്നോട്ട് വരുന്നത്. അതൊന്നും അനുവദിക്കരുത്. കുട്ടികൾ, ഇവരൊക്കെ മാറ്റി നിർത്തും. ശാന്തവും സ്വസ്ഥവുമാവണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇരുന്നു. ഇനി അടുത്ത എന്താണെന്നറിയോ? കണ്ണടക്കുക. ഞാൻ പറഞ്ഞു കണ്ണടക്കാൻ പറഞ്ഞു. കണ്ണടച്ച ശേഷം നിങ്ങൾ എന്താണോ വിഷ്വലൈസ് ചെയ്യുന്നത് അത് വ്യത്യസ്തമായിരിക്കുമല്ലോ. ആ വിഷ്വലൈസ് ചെയ്ത കാര്യം നേടിയതായി വിശ്വസിച്ചുകൊണ്ട് വേണം വിഷ്വലൈസേഷൻ ചെയ്യാൻ. ഇത് ആദ്യ ഘട്ടത്തിൽ നമുക്കൊരു സംശയമൊക്കെ ഉണ്ടാവും, ഇതൊക്കെ നടക്കുമോ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾ എന്താണോ വേണ്ടത് അത് നേടിയതായി പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ആ അവസ്ഥ വിഷ്വലൈസ് ചെയ്യാം. അവിടുത്തെ സ്മെല്ല്, അവിടുത്തെ ടേസ്റ്റ്, അവിടെയുള്ള എല്ലാ, അതായത് നമ്മളെ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് റിയലായി അനുഭവിക്കുന്ന അതേ സംഭവം തന്നെ നമ്മൾ വിഷ്വലൈസേഷനിൽ കൊണ്ടുവരണം. ഇത് വളരെ പ്രധാനമാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ നിങ്ങൾക്ക് ചിലവഴിക്കാം, അത് കുഴപ്പമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെയും എഴുന്നേറ്റ ഉടനെ ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് ചെയ്യാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ ഒരു 3 ഡയമെൻഷനിൽ നമ്മളൊരു 4 ഡയമെൻഷനിലേക്ക് മാറും. അതായത് നീളം, വീതി, ഉയരം എന്ന് പറയുന്ന 3 ഡയമെൻഷനാണല്ലോ നമുക്കിപ്പോൾ ഉള്ളത്. അവിടെ നമ്മൾ ടൈമിൽ അവിടെ എത്തിയതായി ആ സമയം കൂടെ, അതായത് നമ്മളത് നേടിയ സമയം കൂടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അത് പൂർണ്ണമായും നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അതിൻ്റെ പ്രോസസ്സിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഷ്വലൈസേഷൻ്റെ പിറകിലുള്ള ന്യൂറോ സയൻസിൻ്റെ കുറച്ച് റിസർച്ച് ഫൈൻഡിംഗ് ആണ് ഞാനിനി പറയാൻ പോകുന്നത്. അതായത് വളരെ ശാസ്ത്രീയമായൊരു പഠനമാണ് പറയുന്നത്. നമ്മളൊരു വിഷ്വലൈസേഷൻ ചെയ്ത് എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടാൻ ഉദ്ദേശിക്കുന്നിരിക്കട്ടെ, ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഇമോഷനും യഥാർത്ഥത്തിൽ ആ അവസ്ഥയിൽ നമ്മൾ ഉണ്ടാകുന്ന ഇമോഷനും വേർതിരിച്ചറിയാൻ നമ്മളെ ബോഡിക്ക് സാധിക്കില്ല. ഞാൻ ഉദാഹരണത്തിലൂടെ തെളിയിക്കാം. നിങ്ങളൊരു വീട് കെട്ടുന്നതായിട്ടാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. അതിൻ്റെ അളവും കാര്യങ്ങളും സ്ക്വയർ ഫീറ്റും ബെഡ്റൂമും ഒക്കെ തീരുമാനിച്ചു. അതിന് വിഷ്വലൈസേഷൻ എങ്ങനെ വേണമെന്നറിയോ? അതിൻ്റെ ഗൃഹപ്രവേശനം ഒന്ന് മനസ്സിൽ വിചാരിക്കാം. ആ ഗൃഹപ്രവേശന സമയത്ത് നിങ്ങൾ ഏത് വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വരുന്നത്, അവർക്ക് സദ്യ അല്ലെ ഭക്ഷണം കൊടുക്കുന്നത്, അവരത് കഴിക്കുന്നത്, അതിൻ്റെ അവിടെ ഉണ്ടാവുന്ന ഫ്രാഗ്രൻസ് സ്മെല്ല് അവിടുത്തെ, ഇതാ ഞാൻ പറയുന്നത്, എല്ലാം അത് ഉൾക്കൊള്ളണം. ആ ഇമോഷൻ, ആ ഫീലിംഗ് ശരിക്കും ഉൾക്കൊള്ളണം. അതിൻ്റെ സംതൃപ്തി, ആ സന്തോഷം, ആ അനുഭൂതി ഒക്കെ നമുക്ക് ഉണ്ടാവണം. അത് യഥാർത്ഥത്തിൽ ഉള്ളതും അതും തമ്മിൽ ഏതാ തുല്യമായിട്ടായിരിക്കും. അത് വേർതിരിച്ചറിയാൻ നമ്മുടെ ഈ ബോഡിക്ക് പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ സയൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എത്ര ഗൗരവമായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷ്വലൈസേഷൻ്റെ ഈ മഹത്തായ കഴിവ് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്പോർട്സ് കോച്ചസാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു അത്ലറ്റിനെ എടുക്കാം, അതെ ഓടാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ കോച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? അയാൾ ഓടുന്നു, വിജയിക്കുന്നു, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കോച്ച് പറയുന്നത്. അത് പൂർണ്ണമായി ചെയ്യുമ്പോഴാണ് അവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. അതായത് അവരുടെ എൻഡ് റിസൾട്ട് അവർ പ്രാക്ടീസ് ഈ വിഷ്വലൈസേഷനിലൂടെ അച്ചീവ് ചെയ്തതായിട്ട് വിശ്വസിക്കുന്നു. ഇത് പല മേഖലകളിൽ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ അധ്യാപകനാണ്, അതുകൊണ്ട് തന്നെ പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് ക്ലാസ് എടുക്കാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ പറയുന്നത് അവർ മുഴുവൻ A+ കിട്ടിയതായി വിഷ്വലൈസ് ചെയ്യാനാണ്. ഇതിപ്പോൾ PSC പരീക്ഷ ഒക്കെ എഴുതുന്ന പലരും ഇത് കാണുന്നുണ്ടാവും. അവർക്കൊക്കെ തന്നെ ഈ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക് ഉപയോഗിക്കാം. അതായത് അത് കിട്ടിയ ശേഷമുള്ള ആ സന്തോഷവും അനുഭൂതിയും ഒക്കെ നമുക്കുണ്ടാവണം. അപ്പം ഇതിൻ്റെ യഥാർത്ഥ സയൻസ് നമ്മൾ ഉൾക്കൊള്ളുകയും വേണം. ഇനി നമുക്ക് ഇതിൻ്റെ ശാസ്ത്രീയമായ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാം. അതിലൊന്ന് RAS എന്നതാണ്. എന്താണ് RAS? റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഫിൽട്ടറാണ്. ചുരുക്കത്തിൽ നമ്മൾ ഈ പൂഴി അരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതിലെന്ത് ചെയ്യും? അരിച്ചിട്ട കല്ലൊക്കെ കളഞ്ഞ് പൂഴി നമുക്ക് ആവശ്യത്തിനെടുക്കും. എന്ന് പറഞ്ഞ പോലെ ഒരാൾ ഒരു നീല സ്വിഫ്റ്റ് കാർ, ഒരു ബ്ലൂ സ്വിഫ്റ്റ് കാറാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അതാണ് വേണ്ടത്. അതിൻ്റെ പ്രോസസ്സൊക്കെ ചെയ്യുന്നു. പിന്നെ എന്താ സംഭവിക്കുകയെന്നറിയോ? ഇതേ റോട്ടിലൂടെ പോകുമ്പോൾ എപ്പോഴും കാണുന്നത് ഈ നീല സ്വിഫ്റ്റ് കാറായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം വേറെ കാറൊന്നും പോകുന്നില്ല എന്നാണ്. ഒരുപാട് കാറുകൾ പോകുന്നുണ്ട്. പക്ഷേ ഈ RAS ഉണ്ടല്ലോ, ഈ അരിപ്പ, ഈ പ്രത്യേകിച്ച് വിഷ്വലൈസ് ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന എന്താ, എവിടെ നോക്കിയാലും ബ്ലൂ സ്വിഫ്റ്റ് കാറായി കാണുക. ഇത് എല്ലാവർക്കും അനുഭവമുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതൊരു വീടാവാം, അല്ലെങ്കിൽ ഒരു ജോലിയാവാം, ഇതൊക്കെ തന്നെ ആ അതുപോലെ നമ്മൾ പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് അതുമാത്രമേ കാണാൻ പറ്റൂ. ഈ സയൻസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു ഫിൽറ്റർ പോലെ, അതായത് നമ്മുടെ ബ്രെയിനിൽ ഒരു ഫിൽറ്റർ പോലെ RAS പ്രവർത്തിച്ച് നമുക്ക് വേണ്ടത് മാത്രം എവിടെയും കാണിച്ചു തരും. ഇനി നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം, ഈ RASും അല്ലെങ്കിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റവും നമ്മുടെ ഈ വിഷ്വലൈസേഷനും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് RAS എന്ന് പറയുന്നത് ഒരു ഗേറ്റ് കീപ്പറെ പോലെയാണ്. കോൺഷ്യസ് മൈൻഡിൻ്റെയും സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ഗേറ്റ് കീപ്പറാണ്. ഇത് എവിടെയാണ് സ്ഥിതി എന്ന് വെച്ചാൽ നമ്മുടെ സുഷുമ്നയുടെ തൊട്ട് മുകളിൽ, ബ്രെയിനിൻ്റെ താഴെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗത്താണ് RAS സ്ഥിതി ചെയ്യുന്നത്. ഇത് എന്തിനാണ് പ്രകൃതി നമുക്ക് ഇങ്ങനെ ഒരു ഫിൽറ്ററിങ് അല്ലെങ്കിൽ ഒരു ഗേറ്റ് കീപ്പറെ തന്നതെന്നറിയോ? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ആൾക്കൂട്ടത്തിൻ്റെ വലിയ ബഹളത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കും. അതായത് നിങ്ങളുടെ പേര് പെട്ടെന്ന് നിങ്ങളിലെ ബ്രെയിനിൽ എത്തിക്കാത്ത വിധത്തിൽ RAS പ്രവർത്തിക്കും. മറ്റൊന്ന്, നിങ്ങൾക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്കോ ഒക്കെ ഒരു അപകടം വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇൻഫർമേഷൻ ആയിരിക്കും RAS നിങ്ങൾക്ക് തരിക. ഇങ്ങനെ നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് RAS ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എങ്ങനെ ആണത് വിഷ്വലൈസേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്? നമ്മൾ എന്ത് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാലും RAS അതിനൊരു പഠനം നടത്തും.
അല്ലെങ്കിൽ ഒരു ഫിൽറ്ററിങ് നടത്തുന്നു പറഞ്ഞല്ലോ. ഞാനൊരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. അതായത് ഡ്രൈവിംഗ് പഠിക്കണ്ട എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ എൻ്റെ റാസ് എന്ത് ചെയ്യുന്നറിയോ, 10-60,000 തോട്ട്സ് നമുക്കുണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഇത് പഠിക്കണ്ട എന്നതിനെ സാധൂകരിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ തരും. എന്തൊക്കെയാണെന്നറിയോ, അത് ഡ്രൈവിങ്ങിൽ എത്രയോ ആൾക്കാർ ഡെയിലി മരിക്കുന്നു, ആക്സിഡൻറ് ഉണ്ടാവുന്നു, അത് വേണ്ട, അതായത് അതിനെ ഉപോത്ബലകമായ ഒരുപാട് ഇൻഫർമേഷൻ തരും. ഇനി ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് കൊടുക്കുന്നത് വെച്ചു, ഉടനെ റാസ് എന്ത് ചെയ്യുന്നറിയോ, പഠിക്കേണ്ടതിൻ്റെ ഗുണമുള്ള ഇൻഫർമേഷൻ എനിക്ക് തരും. ഉദാഹരണം, ഡ്രൈവിംഗ് പഠിച്ചാൽ നമുക്ക് യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്, ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട്, ഇങ്ങനെ അതിനെ ശരിയാക്കിയെടുക്കുന്ന, അത് സാധൂകരിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഈ റാസ് നമുക്ക് തരും. ഇങ്ങനെയാണ് ഇതൊരു ഫിൽറ്റർ പോലെ പ്രവർത്തിക്കുന്നത്. ഈ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വളരെ പ്രശസ്തനായ ഹെൻറി ഫോർഡ് പറഞ്ഞ ഒരു കൊട്ടേഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ആ കൊട്ടേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. Whether you think you can or you think you can't, you are right. നിങ്ങൾക്ക് ആവുമെന്ന് ചിന്തിച്ചാൽ അതും ശരിയാണ്, ആവില്ല എന്ന് ചിന്തിച്ചാൽ അതും ശരിയാണ്. ഇവിടെ റാസ് നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കും എന്നർത്ഥം. അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ട പോസിറ്റീവായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം ആരോട് ചോദിക്കേണ്ടത്? നമ്മുടെ ബ്രെയിനോട് ചോദിക്കേണ്ടത്. അപ്പം റാസ് അതിന് കണക്കായ ഉത്തരങ്ങൾ തന്നുകൊള്ളൂ. ഇപ്പോൾ നമുക്കൊരു കാറാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതെങ്കിൽ, ആ കാറ് ഒക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ റാസ് നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ, അത് ഏത് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, അല്ലെങ്കിൽ ഏത് ഫ്രണ്ടോട് സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്ന വിധത്തിലേക്കുള്ള എല്ലാ തരം ഇൻഫർമേഷൻസും റാസ് തരാൻ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംശയമൊന്നുമില്ലാതെ നിങ്ങൾക്ക് വേണ്ട ലക്ഷ്യത്തെക്കുറിച്ച്, ആ ഗോളിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. റാസ് അതിൻ്റെതായ വഴിയിലൂടെ നിങ്ങൾക്ക് വേണ്ടത് എത്തിച്ചേരും. ഇനി ഈ വിഷ്വലൈസേഷനെ, അല്ലെങ്കിൽ വിഷ്വലൈസേഷനിൽ നമ്മൾക്ക് പരാജയം വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു ശത്രു ഉണ്ടാകും, അത് നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ്, പഴയ നമ്മുടെ കുറേ ചിന്തകൾ. അപ്പോൾ പഴയ ചിന്തകൾ നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ മുൻ ഒരു വെബിനാറിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സയൻസ് എന്താണെന്ന് വെച്ചാൽ, പഴയ ന്യൂറോൺസിൻ്റെ ഒരു വയറിങ് അവിടെയുണ്ട്. പകരം നമ്മൾ വിഷ്വലൈസേഷനിലൂടെ പുതിയ ന്യൂറോൺ വയറിങ് ആൻഡ് ഫയറിങ് ഉണ്ടാവണം. അതായത് പഴയതിൽ നിന്നൊക്കെ മാറ്റി പുതിയത് മാത്രം ഒന്ന് റീപ്രോഗ്രാം ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാത്രമേ വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യൂ. എങ്കിലേ നമ്മൾ റാസിനെ പുതിയ പുതിയ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ മാത്രം തരാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആ പഴയ ബിലീഫ് സിസ്റ്റം അടക്കണം. ആദ്യം തന്നെ ആ ബിലീഫ് സിസ്റ്റം മാറ്റുക. ഇതൊരു വലിയ സയൻസാണ്. അതുകൊണ്ട് ഈ വിഷ്വലൈസേഷനിലൂടെ എനിക്ക് നേടാൻ പറ്റുമെന്ന വിശ്വാസം കൊണ്ടുവരിക. അതിനുള്ള ഒരു വളരെ എളുപ്പമുള്ളൊരു വഴിയാണ് മെഡിറ്റേഷൻ. അപ്പോൾ എന്താ മെഡിറ്റേഷൻ സംഭവിക്കുന്നത്? നമ്മൾ പ്രസൻറ്റിലേക്ക് തന്നെ നമ്മൾ വരുന്നു, അതായത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് തന്നെ വരുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രസൻറ്റിലേക്ക് എത്തുമ്പോൾ ആ പഴയ നമ്മളെ വയറിങ്ങും ഫയറിങ് അല്ലെങ്കിൽ മാറുകയും പുതിയ നമുക്ക് ആവശ്യമായ നമ്മുടെ വിഷ്വലൈസേഷന് ഉപയോഗിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നേടേണ്ടിയിരിക്കുന്ന ആ സാധനം അതെന്താണോ, അതിന് എത്തത്തക്ക വിധത്തിലുള്ള ന്യൂറോൺ ഫയറിങ്ങും വയറിങ്ങും ഉണ്ടാവുമെന്നാണ് ഒന്നുകൂടെ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അതിന് ഈ മെഡിറ്റേഷൻ നല്ലൊരു പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായൊരു ചോദ്യം, ഈ മെഡിറ്റേഷനും വിഷ്വലൈസേഷനും എന്താണ് ബന്ധം എന്നുള്ളതാണ്. അതിതാണ്, ഈ അലഞ്ഞുതിരിയുന്ന നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ വാണ്ടറിങ് മൈൻഡിനെ, നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് എത്തിക്കുക, ഒരു പ്രസൻറ്റിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് മെഡിറ്റേഷൻ ഉള്ളത്. ഇത് വിഷ്വലൈസേഷനെ ഏറെ സഹായിക്കും. നമ്മുടെ വിഷ്വലൈസേഷൻ്റെ വിവിധ ഘട്ടങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ മാത്രം ചെയ്യുകയല്ല ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സ് കൂടി നമ്മളെ റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രതികരിക്കും, നമുക്ക് വേണ്ടി സഹായിക്കും. യൂണിവേഴ്സിനൊരു ഭാഷയുണ്ട്, അത് ഇമോഷൻസാണ്, വികാരങ്ങളിലൂടെയാണ് യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം ഇതുമായി ബന്ധപ്പെട്ടൊരു ഗവേഷണം നടത്തിയത് നമ്മൾ മുൻ ഒരു വെബിനാറിൽ പരിചയപ്പെട്ട ജോ ഡിസ്പെൻസയാണ്. അദ്ദേഹത്തിൻ്റെ ക്വാണ്ടം റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഒരു വിഷ്വലൈസേഷൻ, ഒരു ഗോൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നന്ദി പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത് നമ്മൾക്ക് നിലവിലുള്ള കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ്. ഇവിടെ ജോ ഡിസ്പെൻസ ഒരടി കൂടെ മുന്നോട്ട് കടക്കുന്നു. എന്താണെന്നറിയോ, നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നേടിയ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ മനസ്സിലൂടെ നേടി, നമ്മളത് വിശ്വസിച്ചു, അത് നമുക്ക് കിട്ടി, അങ്ങനെ കിട്ടിയ ശേഷം നമ്മൾ നന്ദി പറയണം. അപ്പോൾ സ്വാഭാവികം ചോദിക്കുക, എനിക്കത് കിട്ടിയോ? ഇവിടെ വിഷ്വലൈസേഷനിൽ നമുക്കത് കിട്ടിക്കഴിഞ്ഞതായി വിശ്വസിക്കാനാണ് പറയുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഈ
പ്രപഞ്ചത്തോടുള്ള നന്ദി പറയാം. അപ്പൊ എന്താ സംഭവിക്കുക? അത് പ്രപഞ്ചം അതുപോലെ നമുക്ക് ഉണ്ടാക്കി തരും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പോസിറ്റീവായ കാര്യങ്ങൾക്ക് പോസിറ്റീവായ റിസൾട്ടാണ് പ്രപഞ്ചം തരിക, യൂണിവേഴ്സ് തരിക. നെഗറ്റീവ് ആയാൽ അത് തന്നെ സംഭവിക്കും. ഇവിടെ ഭാഷ ഇമോഷൻ ആണെന്ന് മാത്രം. ഇത് വളരെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വിഷ്വലൈസേഷന്റെ ഈ പ്രോസസ്സിൽ ഇതുകൂടെ ഗൗരവമായി പരിഗണിക്കണം. അപ്പോൾ വിഷ്വലൈസേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ് വിഷ്വലൈസേഷൻ, എന്തിനാണ് വിഷ്വലൈസേഷൻ, എങ്ങനെയാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്, അതിൻ്റെ വളരെ ചുരുക്കത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നാല് കാര്യങ്ങൾ. ഒന്ന്, അത് സ്പെസിഫിക് ആയിരിക്കണം. രണ്ട്, ഇമോഷനുകൾ ചേർന്നിട്ടായിരിക്കണം. മൂന്നാമത്തത് റെപ്പീറ്റ് ചെയ്യണം, ആവർത്തിക്കണം. നാല്, ഗ്രാറ്റിറ്റ്യൂഡ് വേണം. കിട്ടിയതായി സങ്കല്പിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് നൽകണം. ഈ ഒരു പ്രോസസ്സ് നമ്മൾ കടന്നു പോവുക. നമ്മുടെ നിത്യജീവിതത്തിൽ എന്ത് നേടാനും ഇത് നമുക്ക് സഹായിക്കും. ഓർക്കുക, നല്ല കാര്യങ്ങൾക്ക് മാത്രം. വളരെ ക്ഷമയോടെ ഇത്രയും സമയം ഈ പ്രോഗ്രാം കണ്ട ഏവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യുക. പരമാവധി വ്യക്തികളിലേക്ക് ഈ ജീവിത വിജയ സന്ദേശം എത്തട്ടെ. അതിനുള്ള താങ്കളുടെ ശ്രമം കൂടി ഉണ്ടാവുമ്പോൾ നമുക്കൊന്നിച്ച് ഒരു വലിയ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ലോകം സൃഷ്ടിക്കാം. താങ്ക് യു. ഇൻസ്പയർഡ് ബൈ ആൾട്രുവിസ്റ്റിക് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, a non-profit, non-religious entity.